നമസ്കാരം. പുതിയരിവേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള സഹായങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ വാങ്ങിയവരാകട്ടെ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ പണം തിരികെ തരാനായിട്ട് മടി കാണിക്കാറുണ്ട്. നമ്മൾ കടമായി കൊടുത്ത പണം തിരികെ ലഭിക്കാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വഴിപാട് രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. പണവും സ്വർണവും കടമായി കൊടുത്തതിന് ശേഷം തിരിച്ചു കിട്ടാതെ പറ്റിക്കപ്പെട്ട് മനസ്സ് വിഷമിക്കുന്നവർ ധാരാളം പേരുണ്ട്. എന്നാൽ കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഈ പരിഹാരം ചെയ്തു നോക്കൂ. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ കൊടുത്ത പണം തിരിച്ചു ചോദിച്ചാലേ അത് വലിയ പ്രശ്നത്തിലാണ് അവസാനിക്കുക. കടം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് തുല്യമായിരിക്കും. എന്നാൽ അത് തിരിച്ചു ചോദിച്ചാൽ പിന്നെ നമ്മൾ രാക്ഷസന് തുല്യവും ആയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ സാധിക്കില്ല. കടമായി ഒരു സഹായത്തിനായി കൊടുക്കുന്ന പണം തിരികെ ചോദിക്കുമ്പോൾ നിനച്ചിരിക്കാത്ത വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അവരുടെ സ്വന്തം പണം നമുക്ക് തരാൻ ചോദിക്കുന്നത് പോലെയാണ് കടം വാങ്ങിയവർ നമ്മളോട് ദേഷ്യപ്പെടുന്നത്. പണം, സ്വർണം, വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ തുടങ്ങിയവ മറ്റുള്ളവർക്ക് കടമായി കൊടുത്ത് തിരിച്ചു തരാതെ നിങ്ങളെ പറ്റിച്ചാൽ അതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ ഒരു പരിഹാരത്തിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു പരിഹാരം ശിവഭഗവാനെ പ്രാർത്ഥിച്ചു വേണം ചെയ്യേണ്ടത്. വളരെയേറെ ശക്തിയാർന്ന ഒരു വഴിപാടാണിത്. ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ വേണം ഈ പരിഹാരം ചെയ്യുവാൻ. പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ പരിഹാരം ചെയ്താൽ കൈനിറയെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നും ആരാണോ പണം കൈനീട്ടി വാങ്ങിയത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ അവർ തന്നെ പണവുമായി നിങ്ങളുടെ വീട് തേടി വരുന്നതാണ്. അതിനുവേണ്ടി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വഴിപാടിന് വേണ്ടി ആവശ്യമുള്ളത് കൂവള ഇലയാണ്. കൂവള ഇലയിൽ ഒരു പേന കൊണ്ട് ഇനി പറയുന്നതുപോലെ എഴുതുക. ഉദാഹരണത്തിന്, 50,000 രൂപ നിങ്ങൾ ഒരാൾക്ക് കടമായി കൊടുത്തത് തിരികെ ലഭിക്കാൻ ആർക്കാണോ നിങ്ങൾ കടം കൊടുത്തത് ആ വ്യക്തിയുടെ പേരെഴുതി നിങ്ങൾക്ക് ഇത്ര രൂപ തിരികെ തരണം എന്ന് വ്യക്തമായി എഴുതുക. ഈ രീതിയിൽ കൂവള ഇലയിൽ എഴുതിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വലിയ ഒരു മൺവിളക്ക് എടുക്കുക. അതിനുശേഷം മൺവിളക്കിൽ എഴുതിയ കൂവള ഇല വയ്ക്കുക. പിന്നീട് വിളക്കിൽ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം തിരിയിട്ട് ദീപം കൊളുത്തുക. ഈ വഴിപാട് നിങ്ങളുടെ പൂജാമുറിയിൽ വേണം ചെയ്യുവാൻ. പൂജാമുറി ഇല്ലാത്തവർ എവിടെയാണോ നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നത് അവിടെ വെച്ചും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. വിളക്ക് കത്തിച്ചതിന് ശേഷം വിളക്കിന് മുന്നിലിരുന്ന് ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇനി ഈ വഴിപാട് ഏതു ദിവസമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വഴിപാട് അമാവാസിക്കും പൗർണമിക്കും ചെയ്യാവുന്നതാണ്. ശിവഭഗവാനെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് പ്രദോഷ ദിവസം. അതിനാൽ പ്രദോഷ ദിവസം ഈ വഴിപാട് ചെയ്യുമ്പോൾ ഇരട്ടി ഫലസിദ്ധിയാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ എല്ലാ തിങ്കളാഴ്ച ദിവസവും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കടമായി കൊടുത്ത പണവും സ്വർണവും നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതുവരെ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. പണം സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു വഴിപാട് ചെയ്യാവുന്നത്. ചിലർക്ക് നല്ല രീതിയിലുള്ള ജോലി ലഭിക്കാതെ വരും. ചിലർക്ക് വളരെ നാളായിട്ടും വിവാഹം നടക്കാതെ വരാം. മറ്റ് ചിലർക്ക് വിവാഹം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാകാതെ വിഷമിക്കുന്നവരുമുണ്ട്. ഇതുമാത്രമല്ല, ഒട്ടുമിക്ക പേർക്കും സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും മനഃപ്രയാസവും ഉള്ളവരുമുണ്ട്. ഈ രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാകാൻ കൂവള ഇലയിൽ നിങ്ങൾക്ക് എന്തു ബുദ്ധിമുട്ടാണ് ഉള്ളത് അതെഴുതി ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ ഫലിക്കുന്നതാണ്. ഒരു തവണ എണ്ണയിലിട്ട കൂവള ഇല വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉപയോഗിച്ച കൂവള ഇല ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചൂട്ടിലോ ഇടാവുന്നതാണ്. പണവും സ്വർണവും അതുപോലെ തന്നെ മറ്റു വിലപിടിച്ച വസ്തുക്കളും കടമായി കൊടുത്ത് പറ്റിക്കപ്പെട്ടവർ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ വഴിപാടിലൂടെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങളുടെ പക്കൽ വീട് തേടി വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.